കൽപ്പാത്തി രഥോത്സവത്തിന് തുടക്കമായി അഗ്രഹാര വീഥികളിലൂടെ രഥങ്ങൾ പ്രയാണം തുടങ്ങി. കൽപ്പാത്തിയിൽ നിന്ന് ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായി. പ്രസാദ്, കാത്തിരിപ്പിന് ശേഷം കൽപ്പാത്തിയിലെ തെരുവുകൾ സജീവമാവുകയാണ്, അവിടെ രഥങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസികൾ ഈ സമയത്തെ കാണുന്നത്? കൽപ്പാത്തിയിൽ രഥം ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കാണുന്നത് പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥമാണ് ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വലിയ രഥങ്ങൾ ആരും വലിക്കുന്ന നാല് അഗ്രഹാര ക്ഷേത്രങ്ങളിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇതിൽ പ്രധാന ദേവതയാണ് ഇവരെ ചെറിയ രഥം മാത്രമാണ് വലിച്ചത്. ഒരു ചെറിയ രഥവും രണ്ട് പല്ലക്കുകളാണ് ഇതുവരെ വലിച്ചിട്ടുള്ളത്. അല്പദൂരം കൂടെ ആണ് രാവിലെ വലിക്കുക. തുടർന്ന് വൈകുന്നേരവും ഇതുപോലുള്ള ഒരു രഥം പ്രയാണം ഉണ്ടാകും. അങ്ങനെ ഇന്നും നാളെയും രഥപ്രയാണം നടത്തി മറ്റന്നാൾ രഥസംഗമം, അതാണ് രഥോത്സവത്തിൻ്റെ പ്രധാന ആകർഷണം. പക്ഷേ ഇത്തവണ നിയന്ത്രണം ഉള്ളതുകൊണ്ട് രഥപ്രയാണം മാത്രം, രഥം സംഗമം വേണ്ട എന്നാണ് പറയുന്നത്. കരിമ്പുഴ രാമൻ ഉണ്ട്. ഇത്തവണ എങ്ങനെ ഉണ്ടെന്നാലും എന്താണ് ഉത്സവം നടന്നു എന്ത് തോന്നുന്നു? സന്തോഷമില്ലേ? ഉത്സവം വളരെ സന്തോഷം തന്നെയാണ്. നമ്മളെല്ലാവർക്കും വളരെ ഉത്സാഹ തിമിർപ്പിൽ തന്നെയാണ്. കൽപ്പാത്തി ആഹ്ലാദപൂർവ്വമായ രഥമാണ്. ചെറിയ രഥമാണെങ്കിൽ പോലും മനസ്സിനൊരു നിർവൃത്തിയുണ്ട്. ദേവൻ നമ്മളെ വീട്ടുപടിക്കൽ എത്തുമെന്നുള്ള ഒരു സന്തോഷവും നിർവൃത്തിയും അനിർവർണ്ണനീയം തന്നെയാണ്. കൽപ്പാത്തിയെ പോലെ തമിഴ് ബ്രാഹ്മണൻ്റെ അഗ്രഹാരത്തിൽ ഈ രഥോത്സവം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ്. ഇതിൽ സർക്കാർ തന്ന അനുമതിക്ക് സർക്കാരിനോട് നമുക്ക് വലിയൊരു കടപ്പാട് തന്നെ. അയ്യേ, നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് നടക്കുന്നത്. കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെന്ന് മാത്രം, അതിന്ന് വൈകുന്നേരത്തോടുകൂടി ശരിയാവും. ആദ്യഘട്ടത്തിൽ അവർക്ക് കൂടുതൽ പേർ വരുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും എന്നാലും കുഴപ്പമില്ല. പോലീസും നാട്ടുകാരെല്ലാം സഹകരിക്കുന്നു. വൈകുന്നേരത്തെ രഥപ്രയാണ സമയത്ത് ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കാതെ നോക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. അഭിലാഷ് ചിരക്കടവനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി.